താങ്കൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് ഇത് ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് തന്നെ കുറെ പൈസ വാങ്ങി പറ്റിച്ചു എന്നുള്ളത് കുറെ കാലമായിട്ടുള്ളതാണല്ലോ. അപ്പൊ കണക്ക് ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലാതെ ഇവിടുത്തെ ഈ ഫേസ്ബുക്കിൽ വന്ന് ചൊറിയുന്ന ചൊറിയണത്തിനല്ല നമ്മൾ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടത്. പൃഥ്വിരാജ് അല്ലേ, പൃഥ്വിരാജ് ഓടിപ്പോയെന്ന് ഞാൻ എന്ത് ചെയ്യാനാ? പൃഥ്വിരാജ് ഓടിപ്പോയി, പിന്നെ വേറെ മൂന്ന് സിനിമാക്കാർ ഈ സിനിമ അനൗൺസ് ചെയ്തു. ആർക്കും ചെയ്യാൻ പറ്റിയില്ല, പൊതുജനം ചെയ്യണം എന്ന് അലിയെ കുറിച്ച് ചെയ്തു. അങ്ങനെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിക്ക് ഭാര്യ കുന്നിനെ ഹീറോ ആക്കാൻ പറ്റുമെങ്കിൽ ഈ സംഘപരിവാറിന് എന്നെ സഹായിക്കാൻ പറ്റും. എന്തുകൊണ്ട്, അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. നേതൃത്വം ശരിയല്ല, നേതൃത്വം ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. നേതൃത്വം ശരിയാണെങ്കിൽ ശരിക്കും തീർച്ചയായും നല്ല നല്ല രീതിയിലേക്ക് പോകണ്ടല്ലോ. ഞാൻ ഈ വാര്യംകുന്നൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കുന്നില്ലാണ് ഇത്രയോളം മുഴുവൻ വരുന്നത്. ഈ വാര്യംകുന്നൻ ഞാൻ ചോദിക്കട്ടെ, ഈ വാര്യംകുന്നനെ ഹീറോ ആയിട്ട് ആരെ കൊണ്ടുവന്ന് അലിയക്ബർ ആണോ? അതിൽ ഇവരുടെ ആരോ ഓശാനവും വേണ്ട, ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഓശാനവും വേണ്ട, എനിക്ക് വേണ്ടല്ലോ. ആരാണോ ഇതിന് പണം തന്നത് അവരെന്റെ കൂടെ ഉണ്ട്. ഇനി സംഘപരിവാറിന് നഷ്ടം വന്നാൽ അത് സംഘപരിവാർ ചോദിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ഒരു സംഘ പരിവാറിന്റെ കൂടെ സഞ്ചരിക്കുകയാണെന്ന് പറയുന്നത് നട്ടല്ലുള്ളവനും ആത്മാർത്ഥമുള്ളവനും പണം ലഭിക്കുന്നു എന്ന് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ പറയുന്ന സുഡാപ്പികളും ഒരു പൊട്ടണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ പണത്തിന്റെ കണക്ക് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് വീണ്ടും ജനങ്ങളെ സംഘപുത്രന്മാരെ പറ്റിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ മുഴുവനായിട്ട് മാറാൻ താങ്കൾ താല്പര്യമുണ്ട്. 72 പെണ്ണുങ്ങളെ കണ്ടിട്ട് സ്വന്തം ജീവങ്ങൾ എന്ന അത്ര വിദ്യയല്ല സംഘം. ഈ മണമില്ലാത്ത മറ്റേ പെണ്ണിന് വേണ്ടി ബോംബ് പൊട്ടിച്ച് ചായ മൂന്ന് അത്ര തീവ്രവാദികളുടെ നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ അലി അക്ബർ സാറ് ഒരു പോസ്റ്റ് പങ്കുവച്ചായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. അലി അക്ബർ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. സാർ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഇന്നലത്തെ പോസ്റ്റിൻ്റെ അടിസ്ഥാനം എന്താണ്? പോസ്റ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് അർഹതപ്പെട്ടവർക്കുള്ള അംഗീകാരം കൊടുക്കണം എന്നുള്ളതാണ്. അർഹതപ്പെട്ടവർക്കെന്ന് ഞാൻ പറഞ്ഞത് പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നും അല്ലാത്ത കാലത്ത് അതിൻ്റെ കൂടെ സഞ്ചരിച്ചവർ, പിന്നീട് ആ രാഷ്ട്രീയ പാർട്ടി വലുതായി വരുമ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ടിട്ടുള്ള മുന്നോ ഞാൻ പ്രത്യേകിച്ചും നസീറിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം സമീപനങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരു ദുഃഖം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഏത് നടപടി എടുക്കുമ്പോഴും ഇപ്പോൾ ഞാൻ ആ സംസ്ഥാന സമിതിയിൽ അംഗമാണ്. ആ അംഗമായിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ബാധ്യത അദ്ദേഹത്തിൻ്റെ ദുഃഖം എൻ്റെ ബാധ്യതയാണ്. തീർച്ചയായും ഞാൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ മേലിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനോ ഒരു രക്ഷപ്പെടൽ വേണമെങ്കിൽ അങ്ങനെ കൂട്ടാം. രക്ഷപ്പെടൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ സാറ് ഇപ്പോൾ NRC വിഷയം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്നാൽ ആ പോസ്റ്റ് ചെയ്തത് അല്ലേ? NRC വിഷയത്തിൻ്റെ കാലത്ത് വിഷയത്തിൽ, കാരണം ഈ ഒന്ന് ഒരു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഈ BJP വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാമൂഹ്യ ഭ്രഷ്ടുണ്ട്. ആ മതത്തിൽ നിന്ന്, പള്ളിയിൽ നിന്ന്, അതേപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ. കാരണം ഇത് ഈ BJP എന്തോ ഹിന്ദുക്കളെ മാത്രം പാർട്ടിയാണ് എന്ന് ഇവിടെ ഒരു പ്രചരണം കൊടുത്തതിൻ്റെ പേരിൽ ഒരു ഇത് എന്തോ വലിയ പാതകം ചെയ്യുന്നവരെ BJP പ്രവർത്തിക്കുക എന്നാണ്. അപ്പോൾ അതൊക്കെ സഹിച്ചുകൊണ്ടും BJP ആത്മാവ് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ ആത്മാവ് അറിഞ്ഞിട്ട് കൂടെ നിൽക്കുന്നവരെ കൂടുതലും. അപ്പോൾ അവർക്കൊരു ദുഃഖം വരുമ്പം നമ്മൾ അവരുടെ കൂടെ നിൽക്കണ്ടേ? തീർച്ചയായും. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ന്യൂനപക്ഷങ്ങൾ ഒരുപാട് വന്നായിരുന്നു BJP. ആ BJP ന്യൂനപക്ഷങ്ങൾ വന്ന ന്യൂനപക്ഷങ്ങളെ ശരിക്കും പിടിച്ചു നിർത്താൻ BJP നേതൃത്വത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം തങ്ങളടക്കമുള്ള ആളുകൾ പറയുന്നത് പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ എന്താണ് നേതൃത്വത്തിൻ്റെ നേതൃത്വം എന്തുകൊണ്ടാണ് നേതൃത്വം ഇവരെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് ന്യൂനപക്ഷങ്ങൾ ശരിക്കും തീർച്ചയായും കേരളത്തിൽ അത് ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളൽ ശരിക്കും BJP അത്യാവശ്യമാണ്. ന്യൂനപക്ഷം മാത്രം പോരാ, ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടും. അതായത് ഇപ്പം ആശാരി മൂശാരി എല്ലാ വിഭാഗങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു അപ്പം അത്തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം എല്ലായിടത്തും BJP കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ട്, അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. നേതൃത്വം ശരിയല്ല, നേതൃത്വം ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. നേതൃത്വം ശരിയാണെങ്കിൽ ശരിക്കും തീർച്ചയായും നല്ല നല്ല രീതിയിലേക്ക് പോകണ്ടല്ലോ. ചിന്തിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ അടക്കം പറഞ്ഞിട്ടുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ BJP മാറ്റി നിർത്തരുത്. BJP മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുസ്ലിം സമുദായം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ BJP മാറ്റി നിർത്തുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നാളെ മോദി സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ഒരു രീതിയിലേക്കുണ്ടാവും. ഇവർക്ക് പല ആനുകൂല്യങ്ങളും വാങ്ങിച്ചെടുക്കാനുണ്ടാവും.
ഇപ്പോ ബിജെപി മോശമായ ഒരു പാർട്ടിയാണെന്ന് വെച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ബിജെപിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു നീതി കിട്ടുക എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മുടെ കേരളത്തിലെ ഘടകങ്ങൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ബിജെപി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ലേ എന്നാണ് എന്റെ ചോദ്യം. അത് അവർ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. ഞാൻ അഭിപ്രായം പറയാനാണല്ല. നമ്മൾ ഒരു സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിൽ എല്ലാവരും വേണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ പ്രത്യേകിച്ചും സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ, വളരെ സീനിയറായിട്ട് വന്ന ആൾക്കാരെ അതിൻ്റെതായിട്ട് പരിഗണന കൊടുക്കണം. സീനിയർ ആൾക്കാരൊക്കെ കഴിഞ്ഞ തവണ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരിക്കും നമുക്ക് വ്യക്തമായ പിക്ചർ ഉണ്ടായിരുന്നതാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചത് ശരിക്കും ശ്രീധരൻ സാറെയാണ്, മെട്രോ ശ്രീധരൻ സാറെയാണ്. അതുപോലെ തന്നെ അവരുടെ പ്രചരണത്തിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തത്, ഒരുപാട് ആൾ ഒരുപാട് വണ്ടിയിലും പോസ്റ്ററിലൊക്കെ യൂസ് ചെയ്തത് ശരിക്കും ശ്രീധരൻപിള്ള സാറേയും സുരേന്ദ്രൻപിള്ള സാറേയും സുരേന്ദ്രൻ സാറേയും നരേന്ദ്രമോദി സാറേയുമാണ് ഉയർത്തി കാണിച്ചത്. മറ്റു ആളുകൾ ഗോപാൽ സാർ വരെ, രാജഗോപാൽ സാർ വരെ നല്ല സുഹൃത് ബന്ധമുള്ള ആളാണ് ഞാൻ, അദ്ദേഹത്തിന് വരെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നേതൃത്വം ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ബി ജെ പി കേരളത്തിൽ പച്ചപിടിക്കുക? നേതൃത്വം ഇങ്ങനെ പോയാൽ നേതൃത്വം എല്ലാവരും ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എല്ലാവരും അഭിപ്രായം. അത് ആ അഭിപ്രായത്തിൽ ഇന്ന് രണ്ട് അറ്റമില്ല. അതായത് കേരളത്തിൽ മുഴുവൻ പ്രവർത്തകരും ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നേതൃത്വം മാറണം, അത് സത്യം തന്നെയാണ്. ആ സത്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ആരെയും നിരാകരിക്കാത്ത ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയിൽ നിന്ന് ഒരു വിരലറ്റ്, നമ്മുടെ ഒരു ശരീരത്തിൽ ഒരു വിരലറ്റത്ത് പോകുന്ന പോലെ തന്നെയാണ് ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾ പുറത്തു വന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഒന്നില്ലെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ട് പോയിന്ന് പറയാം. അതല്ലെങ്കിൽ 20, 25, 30 കൊല്ലം പ്രവർത്തിച്ച ഒരാൾ പോകണമെങ്കിൽ തക്കതായ കാരണങ്ങൾ വേണം. എന്താണ് തക്കതായ കാരണങ്ങൾ? തിരുത്തപ്പെടാവുന്ന കാരണങ്ങളാണെങ്കിൽ തിരുത്തപ്പെടാം. അപ്പോൾ അത്തരത്തിൽ വേണം. ഏത് സംഘടനയിലും അങ്ങനെ തന്നെയാണ്. ഇത് സ്വാതന്ത്ര്യം മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. മിണ്ടണം. ഇപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ചോദ്യവും ഉത്തരവുമാണ്. അതെ, ചോദ്യം ചോദിക്കുന്നതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർന്നു. ചോദ്യം ചോദിക്കുന്നത് മാറ്റി നിർത്തി, അവകാശമാണോ, അവകാശത്തെയാണോ നിഷേധിക്കുന്നത്? പാടില്ല. നമുക്ക് ഞാൻ എൻ്റെ സിനിമ എടുത്തു, ഞാൻ ആ സിനിമ എടുത്ത് തിയേറ്റർ ഇട്ട് കഴിഞ്ഞു. തിയേറ്ററിൽ ഇറങ്ങി വരുന്ന എന്ത് സിനിമയാടെ എന്ന് എന്നോട് ചോദിച്ചു. അത് ആക്ടർ പറയാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു തീർച്ചയായും. കാരണം അയാൾ പൗരനാണ്, അയാൾ ടിക്കറ്റ് കൊടുത്ത് കണ്ട സിനിമയാണ്. അപ്പൊ അയാൾക്ക് ചോദിക്കാം, നീ ചെയ്ത സിനിമ ശരിയായില്ല, ക്രിട്ടിസൈസ്, ഇന്ന ഭാഗം മോശമായി, ഇന്ന ഭാഗം മോശമായി. ഇത് ഒരു റൈറ്റാണ്. തെറ്റ് പറഞ്ഞാലേ പിന്നെ അത് തിരുത്താൻ നമുക്ക് പറ്റും. തീർച്ചയായും. അപ്പൊ ക്രിട്ടിസിസം വേണം. അതിനി ഓപ്പണായിട്ട് ക്രിട്ടിസം ചിലർക്ക് ഓപ്പണായിട്ടേ പറ്റുള്ളൂ. ഈ പറയുന്ന നേതാക്കളൊക്കെ കണ്ടിട്ട് ഓരോരുത്തരെ കണ്ടിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കോമൺ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യട്ടെന്ന് പറഞ്ഞ് ക്രിട്ടിസിസത്തിന് വിടും. അപ്പൊ കോമൺ പ്ലാറ്റ്ഫോം ചർച്ച ചെയ്യണം. അതിലേതാണ് ശരി, ഏതാണ് ഭൂരിപക്ഷം വരുന്നത്, ചിലപ്പോൾ അങ്ങോട്ട് തീരുമാനം എടുക്കേണ്ടി വരും. ഇപ്പൊ പല നേതാക്കളെയും ഒഴിവാക്കിയിട്ട് പിന്നീട് നമുക്ക് വി എസ് അച്യുതാനന്ദന്റെ കാര്യം നോക്കാം. വി എസ് അച്യുതാനന്ദൻ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ മാറ്റി നിർത്തി. ഇപ്പൊ ആരാണ് ശബ്ദം ഉണ്ടാക്കിയത്? ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ ജനങ്ങൾ ശബ്ദമുണ്ടാക്കി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ടല്ലേ. തീർച്ചയായും. അപ്പൊ ജനാധിപത്യമായിട്ടുള്ള ചില അവകാശങ്ങൾ ജനങ്ങൾക്കുണ്ട്, അത് പാർട്ടി പ്രവർത്തകർക്കുണ്ട്. ആർക്കും അത് നിഷേധിക്കാൻ പാടില്ല. എന്നാ ചോദിക്കും കമ്മിറ്റിയിൽ? എല്ലാവർക്കും കമ്മിറ്റിയിലേക്ക് എത്താൻ പറ്റില്ല. പലരും പറയും, പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യും. 7 മാസം എടുത്തു നസീറിന്റെ കാര്യം. നസീർ വീണ്ടും ശബ്ദിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്, അദ്ദേഹം രാജിവെച്ചപ്പോൾ എന്താണ് പ്രശ്നം, ഇത് പരിഹരിക്കപ്പെടണ്ടേ എന്ന് നേതൃത്വം തീരുമാനിക്കണം. അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം. അപ്പം എന്നെ 2010 സസ്പെൻഡ് ചെയ്താണ്, എന്നെ 2010 ഫെഫ്ക സസ്പെൻഡ് ചെയ്താണ്. ആ സസ്പെൻഷൻ ഇന്നും പിൻവലിച്ചിട്ടില്ല. 2022 നീതി നിഷേധമാണോ അതൊക്കെ എന്ന് പറയാൻ പറ്റും? എനിക്ക് കോടതി പോയ ആ സംഘടനയുടെ ഇത് അല്ലെങ്കിൽ എന്നെ ഡിസ്മിസ് ചെയ്യണം. സസ്പെൻഷൻ 12 വർഷമായിട്ട് സസ്പെൻഡ് ചെയ്തു. അപ്പൊ അത് ജനാധിപത്യ അവകാശം, ഈ ചോദ്യം ചെയ്യാനുള്ളത് അഭിപ്രായം പറയാനുള്ള അവകാശത്തെ ആർക്കും കാണിക്കാം. അത് നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തതാണ്. തീർച്ചയായും. ആ ഭരണഘടന മുറുകെ പിടിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ. അപ്പൊ ആ രാഷ്ട്രീയത്തിൽ പൊതു അഭിപ്രായം പറയാൻ പാടില്ല, അത് ഇന്ന സ്ഥലത്തെ പാടുള്ളൂ, അത് ശരിയല്ല. പറഞ്ഞപ്പോൾ നമുക്ക് ഒരു കോമൺ മാൻ എന്ന് പറയുമ്പം നിങ്ങൾ ഒരു എനിക്കൊരു വികാരം തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ പൊതിഞ്ഞു കെട്ടി പാഴ്സലായിട്ട് അയക്കുന്നതല്ല. ചിലപ്പോൾ അത് അപ്പം സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. ഒരു പത്രക്കാരൻ വന്നു, അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികാരം സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു. പറയാൻ പാടില്ലായിരുന്നു, ശരി, പറയാൻ പാടില്ലായിരുന്നെങ്കിൽ അത് ഇന്റേണലായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടായിരുന്നു. അത് ഇന്റേണലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു.
തീർച്ചയായും ബി ജെ പിയുടെ ഈ നേതൃത്വത്തിലെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ മാറേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. മാറണം, അത് ജനകീയമാവണം, അത് ജനങ്ങളോട് അടുത്ത് നിൽക്കണം, അഖിലിലെ വളർച്ച ഉണ്ടാവുള്ളൂ. തീർച്ചയായും അടുത്തതായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ കഴിഞ്ഞ വർഷം കൊടുവള്ളിയിൽ മത്സരിച്ചപ്പം എനിക്ക് 11,525 വോട്ട് കിട്ടി, ഏകദേശം 12,000 വോട്ട് കിട്ടി. ഇപ്രാവശ്യം അതിനേക്കാളും എത്രയോ മേലോട്ട് പോയി കേന്ദ്ര സർക്കാർ, രണ്ടാം ഭരണം വന്നു. പക്ഷേ ഇപ്രാവശ്യം മത്സരിച്ചപ്പം 8-ൽ താഴെ വോട്ടേ അവിടെ കിട്ടിയിട്ട് പോകും. അപ്പോൾ 4,000-5,000 വോട്ട് നമുക്ക് ഓരോ ഭാഗത്ത് കുറയുമ്പോൾ ഞാനതിൽ സന്തോഷിക്കണം. അല്ല, ശരിക്കും ഇത് വളരെയല്ലേ ചെയ്യേണ്ടത്, തളരെയാണോ ചെയ്യേണ്ടത്? വളർച്ച മേലോട്ടോ താഴോട്ടോ ആകാൻ പാടില്ല, അതെല്ലാവർക്കും ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും താഴെ വോട്ട് കച്ചവടം നടത്തി എന്നുള്ള താങ്കൾക്ക് വല്ല ധാരണയുണ്ടോ? വോട്ട് കച്ചവടം എന്തായാലും വിൽപ്പനയ്ക്ക് പറ്റില്ല, എന്തായാലും പക്ഷേ വിൽപ്പനക്ക് പറ്റാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും? വിൽപ്പനക്ക് ഒരു കൂട്ടം ആളുകളുടെ വോട്ട്, അതായത് നല്ല ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട്, ഹിന്ദു സമൂഹം തന്നെ ശരിക്കും ഒന്ന് കൈ അഴഞ്ഞ് സഹായിച്ചാൽ ബി ജെ പി 100 സീറ്റിലും ജയിക്കാവുന്നുള്ളൂ, അതായത് 99 സീറ്റിലും ജയിക്കാവുന്നുള്ളൂ. ഹിന്ദു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗവും ഇന്ന് സി പി എമ്മില്ല, കോൺഗ്രസിൽ. എങ്കിലും അവരെ കൊണ്ടുവരാൻ തിരിച്ചു പറ്റാത്തൊക്കെ പരാജയമാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ നിന്നെടുത്ത് താഴെ പോകാൻ പാടില്ല. അത് അത് അതേ ഞാൻ പറയുള്ളൂ. അവര് ഒറ്റയടിക്കുമ്പോൾ നാളെ ഇവിടെ 30 സീറ്റ് 20 സീറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. തീർച്ചയായും നമ്മളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അനലൈസ് ചെയ്ത് ശരിക്കും കണ്ടുപിടിച്ച് അതിന് മറുമരുന്ന് കണ്ടെത്തണം. തീർച്ചയായും ആ മറുമരുന്ന് കണ്ടെത്താതെ ഇത് വളർച്ച മുരടിച്ച് എന്നാ പിന്നെ അങ്ങനെ മുരടിച്ച് കിടക്കട്ടെ, കുറച്ചു കാലം അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സഹിക്കില്ല. കാരണം ഒരുപാട് ആൾക്കാർ വേർപൊഴുക്കി പടുത്തുകൊണ്ടെന്നാണ് ഈ പ്രസ്താവന. തീർച്ചയായും അത് അവിടെ ഇല്ല. താങ്കളുടെ പടം എവിടെ വരെയായി? പടം 99%. 99%. സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയുണ്ട്, അതായത് താങ്കൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് ഇത് ഈ ഒരു പടത്തിന് വേണ്ടിട്ട് തന്നെ കുറെ പൈസ വാങ്ങി പറ്റിച്ചു എന്നുള്ളത് കുറെ കാലമായിട്ടുള്ളതാണല്ലോ. അപ്പോ ഈ ഒരു 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 അക്കൗണ്ടിലേക്ക് സർക്കാരിന്റെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് സ്വന്തം ബാങ്കൊന്നുമില്ല, ഒരു പൊതു ബാങ്കിലേക്ക് ഈ രാജ്യത്തെ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും പണം ഇടുന്നുണ്ട്. ആ പണം ഇടുന്നത് പണമായിട്ട് ത്രൂ അക്കൗണ്ട്, അക്കൗണ്ട് ത്രൂ. ആ ബാങ്കിൽ നിന്ന് എങ്ങനെയൊക്കെ പണം പിൻവലിക്കുന്നു അതും അക്കൗണ്ട് ത്രൂ ആണ്. അല്ലാണ്ട് ഈ ബാങ്ക് മാനേജർ കണ്ടിട്ട് ഒരു രേഖയില്ലാതെ എനിക്ക് കുറച്ച് കാശ് കിട്ടി തരാവോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. അപ്പോൾ മമധർമ്മ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രസ്ഥാനത്തിലേക്ക് പൊതുജനങ്ങൾ സംഭാവനയായിട്ട് തന്ന ആ സംഭാവന എടുത്ത് എങ്ങനെ ചെലവാക്കുന്നുണ്ട് എന്നുള്ള കണക്ക് പറയാൻ ബാധ്യസ്ഥനാണ് ഞാൻ. തീർച്ചയായും ഈ രാജ്യത്ത് പിന്നെ കണക്ക് ചോദിക്കാൻ ആർക്കും അവകാശമൊന്നുമില്ല. കണക്ക് ചോദിക്കാൻ അവകാശമുള്ള പണം തന്നവർക്കാണ്. അങ്ങനെ വരുമ്പോഴും സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു ഒരു ഫൈനൽ ഉണ്ടല്ലോ. ഇപ്പം ഇത് ഇത് ഇതിന് എത്ര വില കൽപ്പിക്കും നിങ്ങൾ? അല്ല, എനിക്ക് അതിന് പ്രത്യേകിച്ച് നിങ്ങൾ ആ ഫീൽഡ് ഉണ്ടായത് കാരണം ഇത് ഇത് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രോപ്പർട്ടി നിർമ്മിക്കാൻ ഒരുപാട് പണം വേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലാതെ ഇതിന്റെ വീട്, എന്റെ വീട് ഈ ഈ മമതകളെ തുടങ്ങുന്നതിന് മുന്നേ ഈ വീട് തീർച്ചയായും. പിന്നെ ഈ കണ്ട സുഡാപ്പികൾ പറയുന്ന പോലെ ഈ വീട് ഇതുകൊണ്ടുണ്ടാക്കിയത് ഇത് സാമാന്യ ബുദ്ധിക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് കളവ് പറഞ്ഞ പിന്നെ ഇത് അല്ല താങ്കളുടെ മെയിൻ ആയിട്ട് ഇപ്പൊ വരുന്ന അല്ല ഇതൊക്കെ ഇരിക്കട്ടെ, ജി എസ് ടി ഒക്കെ ഇരിക്കട്ടെ. ഞാൻ പറയുന്ന ചോദ്യം അതായത് താങ്കള് കുറച്ച് സോഷ്യൽ മീഡിയയിലൂടെ പണം വാങ്ങുന്നു, അല്ല ഇത് ഞാൻ പറയുന്നില്ല, അതായത് ഞാൻ അത്രയും കാര്യം പറയുന്നില്ല. തീർച്ചയായും ഒരുപാട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ശരിക്കും ബി ജെ പിയിൽ എല്ലാം തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ പ്ലാറ്റ്ഫോമിൽ ഇതില് പണം 1 രൂപ വേണം എന്ന് പറഞ്ഞ അവകാശപ്പെട്ടില്ല. ഇല്ല, തീർച്ചയായും അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഈവൻ സുരേന്ദ്രന്റെ അക്കൗണ്ടിൽ നിന്ന് 10 രൂപ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇല്ല, ഈ പ്രസിഡന്റ് സുരേന്ദ്രന്റെ അക്കൗണ്ടിൽ നിന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 10,000 രൂപ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ രേഖ ഉണ്ടാവുമല്ലോ. ആർക്കും എടുക്കാവുന്നതാണ്. ഇപ്പം ഒരു ഒരു നാളെ ഒരു കോടതി പോയിട്ടോ അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ടോ അക്ബറിന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ അവർക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ. രണ്ടാമതൊരു കാര്യം, അതായത് ഇപ്പോ പൈസ വരുന്നുണ്ട്, ഇപ്പൊ പൈസ ഇപ്പൊ താങ്കൾ ഇപ്പൊ പണം തികയുന്നില്ല എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ പണം തികയുന്നില്ല എന്ന് വെച്ചതിന്റെ ഈ മാനസിക സമ്മർദ്ദത്തിലാണ് ഇപ്പൊ താങ്കൾ പറയുന്നു കുറെ തെറികൾ വരുന്നുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും സാറ് പറയുന്നുണ്ടല്ലോ. അതായത് എന്നെ ഒരുപാട് ആക്രമിക്കുന്ന രീതിയിലേക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാനം രാജിവെക്കുന്നത്. അല്ല, അത് ഒരിക്കലും അല്ല. ബി ജെ പിയിൽ നിന്നല്ല തെറി വരുന്നത്,
ഞാൻ ഈ വാര്യംകുന്നൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കുന്നില്ലാണ് ഈ തെറികൾ മുഴുവൻ വരുന്നത്. ഈ വാര്യംകുന്നൻ ഞാൻ ചോദിക്കട്ടെ, ഈ വാര്യംകുന്നനെ ഹീറോ ആയിട്ട് ആരെ കൊണ്ടുവന്ന്? അലി അക്ബറാണോ? പൃഥ്വിരാജ് അല്ലേ? പൃഥ്വിരാജ് ഓടിപ്പോയിന് ഞാൻ എന്ത് ചെയ്യാനാ? പൃഥ്വിരാജ് ഓടിപ്പോയി, പിന്നെ വേറെ മൂന്ന് സിനിമാക്കാർ ഈ സിനിമ അനൗൺസ് ചെയ്തു. ആർക്കും ചെയ്യാൻ പറ്റിയില്ല, പൊതുജനം ചെയ്യണം എന്ന് പറഞ്ഞ് അലി അക്ബർ ചെയ്തു. അതിൽ ഇവർ ആരോ ഓശാരവും വേണ്ട, ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഓശാരവും വേണ്ട, എനിക്ക് വേണ്ടല്ലോ. ആരാണോ ഇതിന് പണം തന്നത് അവരെൻ്റെ കൂടെ ഉണ്ട്. അവർ മാത്രമല്ല, ശരീരം കൊണ്ട് മനസ്സുകൊണ്ടും എൻ്റെ കൂടെ നിൽക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അവരുടേതാണ് ഈ സിനിമ, അല്ലാതെ ബി ജെ പിയുടെ സിനിമ അല്ല. ഇതിൽ തന്നെ സംഘ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ 15-ാം തീയതിയാണ് ഇതിനെ സഹായിക്കണമെന്ന് ആഹ്വാനം ചെയ്തത്. സംഘ കുടുംബാംഗങ്ങൾ ഇതിനെ സഹായിക്കണമെന്ന് ഈ കഴിഞ്ഞ 15-ാം തീയതിയാണ്. ആ 15-ന് മുമ്പ് ഒരു പ്രസ്ഥാനത്തിൻ്റെ ലേബലിലും ഒരു കാര്യവും ഇറങ്ങിയിട്ടില്ല. അത് ഇറങ്ങാനുള്ള കാരണം എന്താ? ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പറഞ്ഞു ഇത് നിർമ്മിക്കാൻ വേണ്ടി എത്ര കോടി വേണമെങ്കിലും ഞങ്ങൾ തരാമെന്ന് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ് പറഞ്ഞതല്ലേ. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിക്ക് വാര്യംകുന്നൻ ഹീറോ ആക്കാൻ പറ്റുമെങ്കിൽ ഈ സംഘപരിവാറിന് എന്നെ സഹായിക്കാൻ പറ്റും. അപ്പൊ കണക്ക് ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലാതെ ഇവിടുത്തെ ഈ ഫേസ്ബുക്കിൽ വന്ന് ചൊറിയുന്ന ചൊറിയണത്തിനല്ല നമ്മൾ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടത്. ചൊറിയുന്നതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ താങ്കള് പണം വാങ്ങി, ഈ പണം വാങ്ങിക്കൊണ്ടിരിക്കുന്നു, ഈ എനിക്ക് ഇതേപോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ ബി ജെ പിയിൽ നിന്ന് ഈ ഒരു ഒരു കുറച്ച് ഭാഗത്ത് നിന്ന് മാറി നിൽക്കുന്നു, ഈ പണത്തിന്റെ കണക്ക് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് വീണ്ടും ജനങ്ങളെ സംഘപുത്രന്മാരെ പറ്റിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ മുഴുവനായിട്ട് മാറാൻ താങ്കൾ താല്പര്യമുണ്ട്? 72 പെണ്ണുങ്ങളെ കണ്ടിട്ട് സ്വന്തം ജീവങ്ങളെ അത്ര വിഡ്ഢിയല്ല സംഘപുത്രന്മാര്. ഇത് അങ്ങ് എപ്പോഴോ 72 ഈ മണമില്ലാത്ത നല്ല പെണ്ണിന് വേണ്ടി ബോംബ് പൊട്ടിച്ച് ചായ പോകുന്ന അത്ര തീവ്രവാദികളുടെ അത്ര ബുദ്ധിക്കുറവ് ആർക്കില്ല? സംഘപരിവാറോ സംഘിക്കോ ഇല്ല. ആ സംഘികൾ തരുന്ന പണം അവർ നല്ല ഉദ്ദേശത്തിലാണ് തരുന്നത്, നല്ല വിയർപ്പിൻ്റെ ഗന്ധമുള്ള, അല്ലാതെ ഈ ആസനത്തിൽ സ്വർണം കടത്തിയിട്ട് കൊണ്ടുതരുന്ന പണമല്ല, അവർ വിയർപ്പിൻ്റെ പണമാണ്. അതിൻ്റെ വിയർപ്പിൻ്റെ പണം അവർ എന്നെ വിശ്വസിച്ചായിരുന്നത് അല്ലല്ലോ. താങ്കൾക്ക് ഒരു 100% പറയാൻ പറ്റും ഞാൻ ഒരാളെയും പറ്റിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും? 100% എനിക്കെന്താ, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ ഒരു തുറന്ന പുസ്തകമാണ്. അതിൽ ആർക്കും സംശയമില്ല. ഇതിൻ്റെ അക്കൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ കണക്കുണ്ടോ അത് ഞാൻ വേണ്ടപ്പെട്ട ആൾക്കാരുടെ തിരിച്ചിട്ടുണ്ട്. ഇത് ഓഡിറ്റർ ഉണ്ട്, ഇതിന് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബാങ്ക് ത്രൂ ആണ് എല്ലാ പേയ്മെൻറ്റും. ആർട്ടിസ്റ്റിന് എത്ര കൊടുത്തു എന്ന് അതിൽ നോക്കി അറിയാം, എന്തൊക്കെ വാങ്ങിച്ചു എന്ന് നോക്കിയാൽ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നോക്കി നടന്ന എനിക്ക് ബുക്ക് വരുന്നത്. താങ്കൾ സംഘപരിവാറുകാരെ പറ്റിച്ചു, അതായത് താങ്കൾക്ക് ഒരു അവാർഡ് തരണം എന്നൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഇങ്ങോട്ട് നോക്കി പറയാം അത്തരം ആളുകളോട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ സംഘം എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം. ഒരു സംഘ പരിവാറിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണെന്ന് പറയണമെങ്കിൽ നട്ടലുള്ളവനും ആത്മാർത്ഥമുള്ളവനും സത്യസന്ധനുമായിട്ടുള്ളവരെ ഈ സംഘപരിവാറിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് പണം ലഭിക്കുന്നു എന്ന് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ പറയുന്ന സുഡാപ്പികളും ഒരു പൊട്ടണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്തിട്ടല്ലോ വരുന്നത്. ഇനി സംഘപരിവാറിന് നഷ്ടം വന്നാൽ അത് സംഘപരിവാർ ചോദിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. സംഘപരിവാറല്ലോ എനിക്ക് തരുന്നത്, ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും തന്നിട്ടുണ്ട്. അതും മലയാളി മാത്രമല്ല, ഹിന്ദിക്കാരും തന്നിട്ടുണ്ട്. വലിയ ഇത്ര കെട്ടുള്ള ഒരു പുസ്തകമാണ് ഇതിൻ്റെ അക്കൗണ്ട് ബുക്ക്. 100 രൂപ വെച്ച് കോടിക്കണക്കിന് ജനങ്ങൾ പണം തരുമ്പോൾ അവർ അലി അക്ബർ എന്ന വ്യക്തിയിലെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെയാണോ ഈ 4 സുഡാപ്പികളും 4 എന്താണ് മാൻഡ്രേക്കിൻ്റെ ആൾക്കാരും വന്നിട്ട് ചുരണ്ടി നോക്കുന്നത്?